നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ മുഴുവൻ മരങ്ങൾ പുറപ്പെടുവിക്കുന്നതാണോ? പലരും പറഞ്ഞത് കേട്ടിട്ടുള്ളതാണ്. ഭൂമിയിലെ ഓക്സിജൻ മുഴുവൻ കാടുകൾ അല്ലെങ്കിൽ ചെടികൾ പ്രകാശ സംശ്ലേഷണം വഴി ഉണ്ടാവുന്നതാണ് എന്ന്. എന്നാൽ അങ്ങനെയല്ല. അവ കരയിലെ മരങ്ങൾ വഴി മാത്രം ഉണ്ടാവുന്നതല്ല, പകരം കടലിലെ പ്ലാങ്ക്ടണുകളിൽ നിന്നാണ്. ഭൂമിയിലെ ഓക്സിജൻ ഉൽപ്പാദനത്തിന്റെ 60 മുതൽ 80% വരെ സമുദ്രത്തിൽ നിന്നാണെന്ന് ഗവേഷകർ കണക്കാക്കുന്നത്. ഈ ഉൽപ്പാദനത്തിന്റെ ഭൂരിഭാഗവും സമുദ്രത്തിലെ പ്ലാങ്ക്ടണിൽ നിന്നാണ്. ഡ്രിഫ്റ്റിംഗ് സസ്യങ്ങൾ, ആൽക്കകൾ, പ്രകാശ സംശ്ലേഷണം ചെയ്യാൻ കഴിയുന്ന ചില ബാക്ടീരിയകൾ, സമുദ്രങ്ങളുടെയും തടാകങ്ങളുടെയും ഉപരിതലത്തിൽ വസിക്കുന്ന ചെറിയ സസ്യങ്ങളാണ് ഫ്ലൈറ്റോ പ്ലാങ്ക്ടൺ. ഓരോന്നും നഗ്നനേത്രങ്ങൾക്ക് അദൃശ്യമാണ്. പക്ഷേ അവ വളരെയധികം കൂടിച്ചേരുമ്പോൾ അവയ്ക്ക് വിവിധ തരം ജലത്തെ അടിസ്ഥാനമാക്കി ചുവപ്പ്, പച്ച, നീല അല്ലെങ്കിൽ വെള്ള നിറങ്ങളിലായിരിക്കും. ഫ്ലൈറ്റോ പ്ലാങ്ക്ടൺ വളരെ ചെറുതാണെങ്കിലും ഒരൊറ്റ തുള്ളി വെള്ളത്തിൽ ആയിരക്കണക്കിന് ഫ്ലൈറ്റോ പ്ലാങ്ക്ടൺ ഉണ്ടാവാം. അവയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സമുദ്രം ദിവസം മുഴുവൻ അദൃശ്യമായ ഓക്സിജൻ പുറന്തള്ളുന്നത് സങ്കല്പിച്ചു നോക്കുക. ചില ഫ്ലൈറ്റോ പ്ലാങ്ക്ടണുകൾ സ്വയം പ്രകാശിക്കും. കൊച്ചിയിലും മറ്റും കടൽ തീരങ്ങളിൽ ഇത്തരം തിളങ്ങുന്ന പ്ലാങ്ക്ടണുകളെ ചില സീസണുകളിൽ കാണാറുണ്ട്. നീലയും പച്ചയും നിറങ്ങളിൽ ഇവ പ്രകാശിക്കുന്നു. ഫൈറ്റോ പ്ലാങ്ക്ടണുകളുടെ പ്രകാശം സൃഷ്ടിക്കാനുള്ള കഴിവ് ബയോലുമിനസെൻസ് എന്നറിയപ്പെടുന്നു. ഭൂമിയിലെ ഏറ്റവും ചെറിയ പ്രകാശ സംശ്ലേഷണം ചെയ്യുന്ന ജീവിയാണ് ക്ലോറോകോക്കസ് എന്ന ഒരു പ്രത്യേക ഇനം. എന്നാൽ ഈ ചെറിയ ബാക്ടീരിയ നമ്മുടെ ജൈവമണ്ഡലത്തിലെ ഓക്സിജന്റെ 20% വരെ ഉൽപ്പാദിപ്പിക്കുന്നു. ഭൂമിയിലെ എല്ലാ ഉഷ്ണമേഖലാ മഴക്കാടുകളെക്കാളും ഉയർന്ന ശതമാനമാണിത്. സമുദ്രത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജന്റെ കൃത്യമായ 100% കണക്കാക്കുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം അളവ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. പ്രകാശ സംശ്ലേഷണം പ്ലാങ്ക്ടൺ ട്രാക്ക് ചെയ്യാനും സമുദ്രത്തിൽ സംഭവിക്കുന്ന പ്രകാശ സംശ്ലേഷണത്തിന്റെ അളവ് കണക്കാക്കാനും ഗവേഷകർക്ക് സാറ്റലൈറ്റ് ഇമേജറി ഉപയോഗിക്കാം. പക്ഷേ സാറ്റലൈറ്റ് ഇമേജറിക്ക് മുഴുവൻ കഥയും പറയാൻ കഴിയില്ല. ജലത്തിന്റെ, പോഷകത്തിന്റെ അളവ്, താപനില, മറ്റു ഘടകങ്ങൾ എന്നിവയിലെ മാറ്റങ്ങൾക്ക് പ്രതികരണമായി കാലാനുസൃതമായി പ്ലാങ്ക്ടണിന്റെ അളവ് മാറുന്നു. നിർദ്ദിഷ്ട സ്ഥലങ്ങളിലെ ഓക്സിജന്റെ അളവ് ദിവസത്തിന്റെ സമയവും വേലിയേറ്റവും അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. എന്തായാലും നമ്മൾ ശ്വസിക്കുന്ന അധികം ഓക്സിജനും കടലിലെ പ്ലാങ്ക്ടണുകളിൽ നിന്നാണ്.